ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ്. പേര് സൂചിപ്പിക്കുന്നതുപോലെ തമിഴാണ് ഇവിടുത്തുകാരുടെ പ്രധാന ഭാഷ. കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയും തമിഴ്നാടിനോട് ചേർന്നു കിടക്കുന്നു. പ്രാചീന കാലം മുതൽ തന്നെ ഇവിടെ ജനവാസമുണ്ട് എന്ന് കരുതപ്പെടുന്നു. ചേരർ, ചോളർ, പാണ്ഡ്യർ, പല്ലവർ എന്നീ രാജവംശങ്ങളാണ് ഇവിടെ ഭരിച്ചിരുന്നത്. 17-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പല യൂറോപ്യൻ ശക്തികളും തമിഴ്നാട്ടിൽ അധികാരം ഉറപ്പിച്ചു. പോർച്ചുഗീസുകാരും പിന്നീട് ഡച്ചുകാരും കച്ചവടത്തിനായാണ് ഇവിടെ എത്തിയത്. 1639 മദ്രാസിലെ സെന്റ് ജോർജ് കോട്ട നിൽക്കുന്ന സ്ഥലം ചന്ദ്രഗിരി രാജാവിൽ നിന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലക്കുവാങ്ങി അവിടെ കോട്ടയുണ്ടാക്കി. സ്വന്തമായൊരു സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന തമിഴ്നാട് വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. അവിടെ നമുക്കായി കാത്തിരിക്കുന്നത് കാഴ്ചകളുടെ വിസ്മയങ്ങളാണ്. പ്രാചീന കാലത്തെ ശിലാശില്പങ്ങൾ മുതൽ മറ്റ് ഒരുപാട് അത്ഭുത നിർമ്മിതികൾ വരെ തമിഴ്നാട്ടിലെത്തുന്ന സഞ്ചാരികളുടെ കണ്ണിൽ വിസ്മയം തീർക്കുന്നു. പ്രകൃതി തമിഴ്നാടിനെ ഒരു സുന്ദര ഭൂമിയായി അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഊട്ടി പോലുള്ള മനോഹരമായ ഹിൽ സ്റ്റേഷനുകളും മെറീന ബീച്ച് പോലുള്ള വിശാലമായ കടൽ തീരവും തമിഴ്നാടിനെ കൂടുതൽ ഭംഗിയാക്കുന്നു. ഈ സംസ്ഥാനം നിലവിൽ വന്നത് 1950 ജനുവരി 26-ലാണ്. സെൻട്രൽ ലെതർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയാണ്. ഇവരുടെ അതിമനോഹരവും ലളിതവുമായ ഭാഷയായ തമിഴ് ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പഴക്കമുള്ളതാണ്. അതുകൂടാതെ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷയും തമിഴ് തന്നെ. തമിഴ്നാടിന്റെ ആദ്യ പേര് നിങ്ങൾക്കറിയാമോ? മദ്രാസ് എന്നാണ് ഈ ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ആദ്യ പേര്. മദ്രാസ് എന്ന പട്ടണം സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ എന്നിവരാണ്. 1-ാം ലോക മഹായുദ്ധം ഭൂമിയുടെ തന്നെ ചരിത്രത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. എന്നാൽ 1-ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ആക്രമിച്ച ഏക ഇന്ത്യൻ നഗരം ചെന്നൈയാണ്. ഇന്ത്യയിൽ ലോട്ടറി നിരോധിച്ച ആദ്യ സംസ്ഥാനവും തമിഴ്നാട് തന്നെ. തീർത്ഥാടനത്തിനായി തമിഴ്നാട്ടിലെത്തുന്ന സഞ്ചാരികൾ ഒരുപാടാണ്. മധുര, കന്യാകുമാരി, വേളാങ്കണ്ണി, രാമേശ്വരം, തഞ്ചാവൂർ എന്നിവയെല്ലാം തമിഴ്നാട്ടിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും പോലെ തമിഴ്നാട്ടിലെ ആഹാരരീതിയും വളരെ വ്യത്യസ്തമാണ്. അരി, പരിപ്പുകൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പ്രധാന ഭക്ഷണം. ദ്രാവിഡ സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ തമിഴ്നാട് വിവിധ കലകൾ, സാഹിത്യം, സംഗീതം, നൃത്തങ്ങൾ എന്നിവയുടെയും കലവറയാണ്. ക്ഷേത്രശില്പങ്ങൾ, ഉദാത്തമായ കവാടങ്ങൾ, കൊത്തുപണികൾ എന്നിവയാൽ സമ്പന്നമാണ് തമിഴ്നാട്. ഈ സംസ്ഥാനത്തിന് 32 ജില്ലകളുണ്ട്. തലസ്ഥാന നഗരം ഇന്ത്യയിലെ തന്നെ വൻ നഗരങ്ങളിലൊന്നായ ചെന്നൈയാണ്.